ക്രിസ്തു മതത്തിലും ഇസ്ലാമിലും യേശുവിനെ പൊതുവിൽ അംഗീകരിക്കുന്നു ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെയും അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്ന് യേശുവിനെ മാറ്റി നിർത്തുവാൻ ആകില്ല നിരവധി സമാനതകൾ ഉണ്ടായിരുന്നിട്ടും ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും ഇടയിൽ യേശുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട് പാരഡൈസ് ഓഫ് ജീക്കബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങളിലെ യേശുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിലെ പത്ത് വ്യത്യാസങ്ങൾ നമ്മൾ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുവാൻ പോകുകയാണ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾ മറക്കല്ലേ നമ്പർ ടെൻ ഇസ്ലാമിക് ഗ്രന്ഥങ്ങളിൽ യേശുവിനെ ഒരിക്കലും ദൈവത്തിൻ്റെ പുത്രനായി പരാമർശിക്കുന്നത് നിങ്ങൾ കാണുകയില്ല കാരണം ദൈവത്തിന് മക്കളില്ല എന്ന് അവർ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദം യഥാർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം വ്യത്യാസങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ക്രിസ്ത്യൻ വീക്ഷണം അനുസരിച്ച് യേശു ആത്മീയ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ മാത്രമാണ് ഭൗതികമായ അർത്ഥത്തിലല്ല അത് ദൈവപുത്രൻ എന്ന പദം യഥാർത്ഥത്തിൽ ഒരു സ്ഥാനപ്പേരാണ് നിങ്ങൾ ഒരാളെ നൈൽ നദിയുടെ മകൻ എന്ന് വിളിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ഈജിപ്തിൽ നിന്നുള്ള ആളാണ് എന്നതാണ് അതുകൊണ്ട് യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ യേശു ദൈവത്തിൽ നിന്നുള്ളവൻ എന്നാണ് ഒൻപത് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഏറ്റവും വലിയ ചർച്ചകളിലൊന്ന് യേശു ദൈവമാണോ അല്ലയോ എന്നതാണ് യേശു ഒരു മനുഷ്യനായതിനാൽ യേശു ദൈവമല്ല എന്ന വിശ്വാസത്തിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു മോശയ്ക്ക് സ്വയം വെളിപ്പെടുത്തിയപ്പോൾ ദൈവം കത്തുന്ന മുൾപ്പടർപ്പിന്റെ രൂപമെടുത്തതായി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു അതിനാൽ മനുഷ്യർക്ക് സ്വയം വെളിപ്പെടുത്തുന്നതിനായി ദൈവം ഒരു മനുഷ്യന്റെ രൂപം സ്വീകരിക്കുന്നത് അസാധ്യമായ കാര്യമല്ല മറ്റൊരു വ്യത്യാസം എന്തെന്നാൽ ശിശു ആയിരിക്കുമ്പോൾ യേശു തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചതിൻ്റെ കഥ ഖുറാനിൽ പങ്കുവയ്ക്കുന്നുണ്ട് മറിയ അവനെ ചൂണ്ടിക്കാണിച്ചു മറിയ പറഞ്ഞു തൊട്ടിലിലെ കുട്ടിയോട് എങ്ങനെ സംസാരിക്കും യേശു പറഞ്ഞു തീർച്ചയായും ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ് അവൻ എനിക്ക് വേദഗ്രന്ഥങ്ങൾ നൽകി എന്നെ പ്രവാചകനാക്കി അത് ഖുറാനിലെ സുറ പത്തൊൻപത് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്തു മതത്തിൽ യേശു കുഞ്ഞ് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു വിവരണം നാം കാണുന്നില്ല എന്നിരുന്നാലും ബൈബിളിൽ യേശു ആദ്യമായി സംസാരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് യേശു ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക പ്രവാചകനാണ് എന്നതിൻ്റെ സൂചനയായാണ് യേശു ശിശുവായി സംസാരിച്ച അത്ഭുതത്തെ മുസ്ലിങ്ങൾ കാണുന്നത് എന്നാൽ ക്രിസ്തു മതത്തിലെ യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നായി ഇത് ക്രൈസ്തവർ കാണുന്നില്ല മൂവിങ് ഓൺ ടു ദ സെവന്ത് ഡിഫറൻസ് യേശുവിനെ എത്ര തവണ പരാമർശിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം അറബിയിൽ ഈസ എന്ന് വിളിക്കപ്പെടുന്ന യേശു മുഴുവൻ ഖുറാനിലും ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഈസ എന്ന പേരിൽ യേശുവിനെ ഇരുപത്തിയഞ്ച് തവണ പരാമർശിച്ചിട്ടുണ്ട് തേർഡ് പേഴ്സണിൽ നാൽപ്പത്തിയെട്ട് തവണയും ഫേസ്റ്റ് പേഴ്സണിൽ മുപ്പത്തിയഞ്ച് തവണയും യേശു പരാമർശിക്കപ്പെട്ടു മറിയത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവവചനം എന്നിങ്ങനെയുള്ള യേശുവിനെക്കുറിച്ചുള്ള മറ്റ് പരാമർശങ്ങളുമുണ്ട് ക്രിസ്തു മതത്തിൽ ബൈബിളിൻ്റെ കിങ് ജെയിംസ് വേർഷനിൽ യേശു എന്ന പേര് തൊള്ളായിരത്തി എൺപത്തിമൂന്ന് തവണ പ്രത്യക്ഷപ്പെടുന്നു പരിഭാഷയെ ആശ്രയിച്ചാൽ യേശു എന്ന വാക്ക് തൊള്ളായിരം മുതൽ ആയിരത്തി മുന്നൂറ് തവണ വരെ പല ബൈബിളുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് യേശുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ക്രിസ്തു അല്ലെങ്കിൽ കർത്താവ് എന്ന പദം ഉപയോഗിക്കുന്നത് പോലെ നൂറുകണക്കിന് തവണ പ്രത്യക്ഷപ്പെടുന്നു അതിനാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളിൻ്റെ വേർഷൻ ആശ്രയിച്ച് അതിരിക്കുന്നു ഇനി കുരിശു മരണവുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം യേശുവിനെ ക്രൂശിച്ചതായി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല ഇസ്ലാമിക പാരമ്പര്യം വിശദീകരിക്കുന്നത് യേശു യഥാർത്ഥത്തിൽ മരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നാണ് ഖുറാനിൽ സൂറ നാലിൻ്റെ നൂറ്റി അൻപത്തി ഏഴ് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനായ മറിയാവിൻ്റെ പുത്രനായ മസീഹിനെ കൊന്നു എന്നാർ അവർ അവനെ കൊല്ലുകയോ ക്രൂശിക്കുകയോ ചെയ്തില്ല എന്നാൽ അവനോട് അവരോട് സാമ്യമുള്ളതായി മറ്റൊന്ന് നിർമ്മിക്കപ്പെട്ടു നിശ്ചയമായും അത് മാറ്റിവെക്കുന്നവർ സംശയത്തിലാണ് അനുമാനത്തിൻ്റെ പിൻബലമല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല അവർ അവനെ നിശ്ചയമായും കൊന്നിട്ടില്ല നോക്കുക വ്യത്യാസം മനസ്സിലാക്കുക ക്രിസ്തു മതത്തിലെ പ്രധാന വിഷയം യേശു ക്രൂശിക്കപ്പെട്ടു എന്നതാണ് ബൈബിളിലെ നാല് സുവിശേഷങ്ങളും യേശു കുരിശിൽ മരിക്കുന്നതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നു നമ്പർ ഫൈവ് യേശു ഒരു പ്രത്യേക സന്ദേശം നൽകപ്പെട്ട ഒരു പ്രവാചകനാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അയാൾക്ക് ഇഞ്ചിയിൽ അല്ലെങ്കിൽ സുവിശേഷം നൽകപ്പെട്ടത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുവാനാണ് ഈ സന്ദേശം തോറയിൽ പഠിപ്പിച്ചത് സ്ഥിരീകരിക്കുകയും വരാനിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് മുൻകൂട്ടി പറയുകയും ചെയ്തു എന്നാൽ ക്രിസ്തു മതത്തിൽ യേശുവാണ് സുവിശേഷം ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുള്ള സുവിശേഷമാണ് യേശു പ്രഖ്യാപിക്കുന്നത് ക്രിസ്തു മതത്തിൽ തൻ്റെ പിന്നാലെ വരുന്നത് പരിശുദ്ധാത്മാവാണ് എന്നതാണ് വ്യത്യാസം തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി കൂടിയാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് പ്രവാചകൻ മുഹമ്മദ് അല്ല യേശു ദൈവദാസനാണെന്നും പ്രവാചകനാണെന്നും അധ്യാപകനാണെന്നും മുസ്ലീങ്ങൾ അംഗീകരിക്കുമ്പോൾ യേശു യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല രോഗികളെ സുഖപ്പെടുത്തുക മരിച്ചവരെ ഉയർപ്പിക്കുക തുടങ്ങിയ യേശുവിൻ്റെ അത്ഭുതങ്ങൾ ഖുർആൻ വിവരിക്കുന്നുണ്ട് എന്നാൽ ഈ അത്ഭുതങ്ങളെ അത് യേശു ദൈവമാണ് എന്ന് അവകാശപ്പെടുന്നതായി അവർ വിവരിക്കുന്നില്ല പകരം എല്ലാ മനുഷ്യവർഗത്തിനും ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെ ഒരു അടയാളമാണ് യേശു എന്ന് പറയപ്പെടുന്നു ക്രിസ്തു മതം യേശുവിന് അത്ഭുതങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു അത് യേശുവിൻ്റെ ദൈവത്വം അല്ലെങ്കിൽ ഡിവിനിറ്റി സ്ഥാപിക്കുന്നതാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പതിനാലിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും ഇത് യേശുവിൻ്റെ വാക്കുകളാണ് മൂവിങ് ഓൺ ടു ദ തേർഡ് ഡിഫറൻസ് മുസ്ലിങ്ങൾ യഥാർത്ഥ പാപത്തിൽ അഥവാ ഒറിജിനൽ സിന്നിൽ വിശ്വസിക്കുന്നില്ല എന്താണ് ഒറിജിനൽ സിൻ അത് നമുക്ക് ഒന്ന് വിശദീകരിക്കാം ആദാമും ഹൗവയും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിൽ നിന്നാണ് പാപത്തിൻ്റെ ആരംഭം എന്ന ക്രിസ്ത്യൻ ടീച്ചിങ് അഥവാ വിശ്വാസമാണ് യഥാർത്ഥ പാപം ജനനം മുതലേ എല്ലാവർക്കും പാപം ചെയ്യാനും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാനുമുള്ള ഒരു ചായവുണ്ട് എന്നാൽ മുസ്ലിങ്ങൾക്ക് ഈ കാഴ്ചപ്പാടില്ല അതുകൊണ്ട് അവർക്ക് ഒരു രക്ഷകനെ ആവശ്യമില്ല ക്രിസ്ത്യാനികൾക്കെന്നാൽ രക്ഷകനുണ്ട് അത് യേശു ക്രിസ്തുവാകുന്നു മനുഷ്യരെ അവരുടെ പാപ പ്രകൃതിയിൽ നിന്ന് വീണ്ടെടുക്കുവാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നിത്യ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടാനും വേണ്ടിയാണ് യേശു മനുഷ്യരൂപത്തിൽ രൂപത്തിൽ വന്നത് എന്ന് ക്രിസ്തു മതം പഠിപ്പിക്കുന്നു രണ്ടു പത്രോസ് ഒന്നിൻ്റെ നാലാം വാക്യം നോക്കുക അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്വങ്ങളും നൽകിയിരിക്കുന്നു ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു ഈ വാഗ്ദത്വങ്ങളാണ് യേശുവിൻ്റെ ദിവ്യ സ്വഭാവം പങ്കുവയ്ക്കുവാനും അതോടൊപ്പം ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നത് എന്നാൽ ആരെങ്കിലും ദൈവത്തെ അംഗീകരിക്കുകയും മുഹമ്മദിനെ അവൻ്റെ ദൂതനായി പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തങ്ങളുടെ ഇഷ്ടം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവർ രക്ഷിക്കപ്പെടും എന്നതാണ് മുസ്ലിങ്ങളുടെ വീക്ഷണം നമ്പർ ടു ഈ രണ്ട് മതങ്ങളിലും യേശുവിൻ്റെ മടങ്ങി വരവിൽ വിശ്വാസമുണ്ട് എന്നാൽ ധാരണകൾ പലപ്പോഴും വ്യത്യസ്തമാണ് ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് അന്ത്യകാലത്ത് യേശു മടങ്ങി വന്ന് ഇസ്ലാം യഥാർത്ഥ മതമാണെന്ന് പ്രഖ്യാപിക്കും അതോടൊപ്പം എല്ലാ ക്രിസ്ത്യാനികളും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യും എന്നാണ് അവർ പഠിപ്പിക്കുന്നത് മറ്റൊരു മതങ്ങളും ഇനി ഉണ്ടാകില്ല യേശു ലോകത്തിന്റെ ഭരണാധികാരിയാകും യേശുവിന്റെ ഭരണം നാൽപ്പത് വർഷം നീണ്ടു നിൽക്കും എന്നും അവർ വിശ്വസിക്കുന്നു ദജാലിനെയോ അഥവാ എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്താൻ യേശു ഇസ്ലാമിലെ വീണ്ടെടുപ്പുകാരനായ മെഹദിയുമായി ചേരുകയും ചെയ്യും എന്നും അവർ വിശ്വസിക്കുന്നു എന്നാൽ ക്രിസ്തുവിന്റെ മടങ്ങി വരവ് മഹത്വത്തിലാണെന്നാണ് രണ്ടാം വരവിനെ ക്രിസ്ത്യൻ ബിലീഫ് അവൻ തന്റെ രാജ്യം സ്ഥാപിക്കുമെന്നും ശത്രുക്കളെ വധിക്കുമെന്നും വിശ്വസ്തർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പ്രതിഫലം നൽകുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു അവസാനമായി നമ്പർ വൺ ഇത് ഏറ്റവും പോപ്പുലറായ ചോദ്യത്തെ കുറിച്ചാണ് താൻ ദൈവമാണ് എന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ യേശു പറഞ്ഞു എന്നതാണ് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാന വിശ്വാസം യേശു പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാനുണ്ട് ഞാനും പിതാവും ഒന്നാണ് എന്നും നിങ്ങൾ എന്നെ കണ്ടാൽ നിങ്ങൾ പിതാവിനെ കണ്ടു എന്നും യേശു പറഞ്ഞിട്ടുണ്ട് എങ്കിലും ബൈബിളിലെ ഈ വാക്യങ്ങൾ യേശു ദൈവമാണ് എന്ന് പറയുന്നതിനെക്കുറിച്ച് വ്യക്തമായി ഊന്നി പറയുന്നില്ല എന്നാണ് മുസ്ലിം വിശ്വാസം അതിനാൽ ചർച്ച ഇപ്പോഴും തുടരുകയാണ് ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങളിൽ യേശുവിനെക്കുറിച്ചുള്ള പത്ത് വ്യത്യാസങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഈ വ്യത്യാസങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കരുതേ